നമസ്കാരം. കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ഇടതുമുന്നണി മന്ത്രിസഭകളുടെയും പ്രതിമ സ്മാരക സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ ബജറ്റിലും കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലും സ്മാരകങ്ങൾക്ക് വേണ്ടി വലിയ തുകകൾ നീക്കിവെച്ചിട്ടുണ്ട്. മുൻ മന്ത്രിമാരായ ആർ ബാലകൃഷ്ണപിള്ളയുടെയും കെ ആർ ഗൗരിയമ്മയുടെയും സ്മാരകങ്ങൾക്കായി 2 കോടി രൂപ വീതമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എം ജി സർവകലാശാലയിൽ മാർ ക്രിസ്മസത്തിൻ്റെ പേരിലുള്ള ഒരു ചേർ തുടങ്ങുന്നതിനായും തുക നീക്കിവെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് ഈ ഇടതു മുന്നണിക്ക് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. കാരണം വ്യക്തിപൂജയ്ക്കും അല്ലെങ്കിൽ ഇത്തരം ബിംബവൽക്കരിക്കുന്നതിനുമെല്ലാം എതിരെ ഘോരഘോരം പ്രസംഗിക്കുന്നവരായിരുന്നു ഇവരുടെ നേതാക്കൾ പലരും. എന്നാൽ ഭരണത്തിൽ ഏറിയതിനു ശേഷമാണ് 2014 സർക്കാരാണ് ഈ സ്മാരക നിർമ്മാണ പ്രക്രിയയ്ക്ക് ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നെ നിരത്തി സ്മാരകങ്ങളാണ്. കഴിഞ്ഞ സർക്കാർ 2016 സർക്കാർ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ സ്മാരകം നിർമ്മിക്കാൻ 10 കോടി രൂപ മാറ്റിവെച്ചു. മറ്റൊന്ന് മുൻ ധനകാര്യമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന കെ എം മാണിയുടെ സ്മാരകത്തിന് വേണ്ടി 5 കോടി മാറ്റിവെച്ചു. കൂടാതെ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിൻ്റെ സ്മാരകത്തിനും സർക്കാർ പണം മാറ്റിവെച്ചു. ഇപ്പോഴിതാ രണ്ടുപേരുടെ കൂടെ പേരിൽ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു. പണ്ടുകാലങ്ങളിലും ഇവിടെ പലരുടെയും സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, തിരുവനന്തപുരത്ത് കുമാരനാശാൻ്റെ പ്രതിമയുണ്ട് സ്മാരകം, പട്ടണം നാനുള്ളയുടെ പ്രതിമയുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിയിൽ ഉള്ളൂർ പരമേശ്വരൻ മഹാകവി അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് തുടങ്ങി സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന പലരുടെയും പ്രതിമയുണ്ട്. സി കേശവൻ്റേതുണ്ട്, കെ കരുണാകരൻ്റേതുണ്ട്, അല്ലെങ്കിൽ ആർ ശങ്കറിൻ്റെതുണ്ട്. തലസ്ഥാന നഗരം തന്നെ പ്രതിമകളുടെ ഒരു നഗരമാണ്. അതുപോലെയാണ് കോട്ടയത്തും പി ടി ചാക്കോയുടെ പ്രതിമ, ഇതുപോലെ കൊച്ചിയിൽ സഹോദരൻ അയ്യപ്പൻ്റെ പ്രതിമ. പക്ഷേ ഇത്തരം സ്മാരകങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേൽപ്പറഞ്ഞ സ്മാരകങ്ങൾ ഭൂരിപക്ഷവും നിർമ്മിച്ചത് സർക്കാരായിരുന്നില്ല, അത് ചില സംഘടനകൾ അല്ലെങ്കിൽ ഇവരുടെ പേരിലുള്ള ചില സമിതികളായിരുന്നു. അവരാണ് അതിനു വേണ്ടി ഇന്ന് പണം കണ്ടെത്തിയതും അതിൻ്റെ ചടങ്ങ് നടത്തിയതും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്തത്. അന്നൊന്നും സർക്കാർ ഫണ്ടിൽ നിന്ന് പണം ഇത്തരം സ്മാരക നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിവ് കുറവായിരുന്നു. ഇല്ല എന്ന് പറയുന്നില്ല, ചിലരുടെ പ്രതിമ സർക്കാർ ചിലവ് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ നിയമസഭയുടെ മുന്നിലുള്ള ഇ എം എസ് പ്രതിമ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രതിമ അടക്കമുള്ളതെല്ലാം സർക്കാർ ചിലവ് തന്നെയാണ് നിർമ്മിച്ചത്. എന്നാൽ ഈ ഓരോരുത്തരുടെയും സ്മരണ നിലനിർത്തുന്നതിന് 3 കോടി വീതം മുടക്കി അതിന് പ്രത്യേക സ്മാരകം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഈ കോവിഡും മറ്റും കാരണം വളരെ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ നേതാക്കളെല്ലാം തീർച്ചയായും സ്മാരകം അർഹിക്കുന്നവർ തന്നെയാണ്. അവർ വളരെ പ്രഗത്ഭരും വളരെ പ്രമുഖരുമായിരുന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷേ പൊതുഖജനാവിലെ പണമെടുത്ത് ഇത്രയും കോടികൾ മുടക്കി ഇവർക്ക് സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ പ്രതിമ നിർമ്മിക്കാനുള്ള പണച്ചെലവ് ഒരു പ്രശ്നമേ ആയിരിക്കുകയില്ല. മാത്രമല്ല ഇത്തരത്തിൽ ഓരോ നേതാക്കളുടെയും പ്രതിമ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൺമറഞ്ഞു പോയ കുറേ നേതാക്കൾക്ക് നമ്മുടെ നാട്ടിൽ ഇനിയും സ്മാരകങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു വിഷയം കൂടിയുണ്ട്. അവരുടെ ആളുകൾ, അവരുടെ അനുയായികളും കുടുംബാംഗങ്ങളും എല്ലാം ഇനി അവരുടെയും കൂടെ പ്രതിമ നിർമ്മിക്കണം, അവരുടെ സ്മാരകങ്ങൾ കൂടുതലുണ്ടാകണം എന്ന് പറഞ്ഞ് രംഗത്തെത്താൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താകും? ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ഇതിനൊരു തുടർച്ച അല്ലെങ്കിൽ ഇതിന് ഫോളോ അപ്പ് ഒരിക്കലും സംഭവിക്കാറില്ല. ഇത് നേരെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരെ പ്രതിമ വെച്ചാൽ ആ പ്രതിമ വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നുണ്ടോ, ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. പ്രതിമ സ്ഥാപിക്കുന്ന ദിവസം വലിയ ആഘോഷമായിരിക്കും, വലിയ ചടങ്ങ് നടക്കും, വലിയ വി ഐ പികളെല്ലാം എത്തും, ഉദ്ഘാടനം നടത്തും. പിന്നെ ഇവരുടെ ജന്മദിനത്തിലോ ചരമദിനത്തിലോ ആയിരിക്കും ആരെങ്കിലും അവിടെ ഈ പ്രതിമ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ അവിടെ അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നത്. അപ്പോൾ മാത്രമായിരിക്കും ഈ പ്രതിമയെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിമ വെച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിശപ്പ് മാറില്ല. നമ്മുടെ നാട്ടിലെ കോവിഡ് കാരണം ആളുകൾ ദുരിതത്തിലാണ്, വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു അവസരത്തിൽ ഇത്തരം കോടികൾ മുടക്കി ഈ നേതാക്കന്മാർക്ക് സ്മാരകം പണിയുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവരുടെ സ്മരണകളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അവരുടെ സ്മരണ നിലനിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം, അവർക്ക് മറ്റൊരുപാട് രീതികളിൽ അവർക്ക് നമുക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇത്തരം കോടികൾ മുടക്കാതെ തന്നെ അവർക്ക് നമുക്ക് സ്മാരകങ്ങൾ ഒരുക്കാൻ കഴിയും. അത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് സർക്കാർ മാറിയില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ തീർച്ചയായും അവരും അപഹാസ്യരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.